ഹലോ എല്ലാവർക്കും മൈ സിറൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മളിപ്പോൾ ഡോളോമൈറ്റ് മൗണ്ടൻസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ട്രിച്ചിമേ മൗണ്ടൻസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 1 അവർ മാറിയിട്ടുള്ള വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ നമ്മളൊരു ലേക്ക് കണ്ടു. അപ്പോൾ ആ ലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പയ്യെ അവിടെ ഒന്ന് ഇറങ്ങിയേക്കാണ്. ഈ ലേക്കിൻ്റെ പേരെന്ന് പറയുന്നത് ലേക്ക് ഡോർസി എന്നാണ്. അപ്പോൾ ഇത് വരുന്നത് നമ്മൾ ഡോളോമൈറ്റ് മൗണ്ടൻസിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ കാണാൻ പോയ ട്രിച്ചിമേ മൗണ്ടൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ കാണാൻ പറ്റുന്ന എല്ലാ ലേക്കിൽ നിന്നും തന്നെയുള്ള വ്യൂ ഡോളോമൈറ്റ് മൗണ്ടൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേക്കിൻ്റെ റിവർ ബെഡിലെല്ലാം കുറേ ഡോളോമൈറ്റ് പീസസും ഉണ്ട്. അതാണ് ഈ ഒരു ഗ്രീൻ കളറൊക്കെ കാണിക്കുന്നത്. ഇത്രയും ഭംഗിയുള്ള ലേക്കുകൾ ഇവിടെ കുറേ ഉണ്ട്. അതിനകത്ത് ഭയങ്കരമായിട്ട് ടൂറിസ്റ്റ് ഹൈപ്പ് പറഞ്ഞിട്ടുള്ള കുറച്ച് ലേക്കുകളുടെ പേര് ഞാൻ പറയാം. ഒന്ന് ലാഗോഡി കരേസി, അതൊരു ലേക്ക്, ചെറിയ ലേക്കാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ലേക്കാണ് ലാഗോഡി ബ്രേസ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ആ ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് അത്യാവശ്യം ടൂറിസ്റ്റ് ഒത്തിരി വരുന്ന ഒരു സ്ഥലമാണ്. ആ ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ ലേക്കിന് ചുറ്റും ഹൈക്ക് ചെയ്യാൻ പറ്റും. ഒരു 1 അവർ ഹൈക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി ഡോളോമൈറ്റ് മൗണ്ടൻസിൽ ഹൈക്കൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി വീണ്ടും ഹൈക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് ജസ്റ്റ് ആ ലേക്ക് കാണുന്നതേ ഉള്ളൂ. പക്ഷെ പോകുന്ന വഴി അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ ഡോളോമൈറ്റ് മൗണ്ടൻസ് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിയിൽ മുഴുവൻ അത് കണ്ട് ആസ്വദിച്ചൊക്കെ പോകാൻ പറ്റും. ഇവിടെ വരുമ്പോൾ നമുക്ക് പാർക്കിംഗ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലക്കലി അവിടെ കിട്ടുന്ന പാർക്കിംഗ് ഇടാൻ പറ്റും. ഇതിനകത്ത് P1, P2, P3, P4 എന്ന് പറഞ്ഞിട്ട് 4 പാർക്കിംഗ് ഉണ്ട്. P3 and P4 മാത്രമാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളത്. ബാക്കി P1 and P2 ഈ പോകുന്ന വഴിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും P1 and P2 പാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവർ പറയുന്ന ഒരു പാർക്കിംഗ് സ്പേസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് പിന്നെ നമുക്ക് ബസ് വിളിച്ച് വേണം നമുക്ക് ഈ പറഞ്ഞ ലേക്കിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. അല്ല നമ്മൾ P3 and P4 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ പോകാൻ പറ്റും. ഇത് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാതെ നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷവും പാർക്കിംഗ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇടാട്ടോ. ഇവിടെ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഈ P3 and P4 കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് വരണം, അല്ലെങ്കിൽ ഈവനിങ് ക്ലോസിംഗ് ടൈമിനോടടുത്ത് വരണം. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഇത്തിരി ടൈറ്റാണ്. അപ്പോൾ നമ്മളെന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരെ നോക്കിയാൽ തന്നെ ഡോളോമൈറ്റ് മൗണ്ടൻ കാണാൻ പറ്റും. നല്ല മതിയായൊരു മല അല്ലേ, ഭയങ്കര വലിയൊരു മലയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ഈ ലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലേക്കിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെ കയറുന്നതിന് തൊട്ട് മുന്നേയായിട്ട് വലിയൊരു പിക്ചർ വെച്ചിട്ട് അതിനകത്ത് തന്നെ കുറേ ഇൻഫർമേഷൻ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ലേക്കിന് ചുറ്റും നമുക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഹൈക്കിംഗ് ട്രെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നോക്കി അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേക്ക് വ്യൂവും അതുപോലെ തന്നെ ഹൈക്കിങ്ങും അല്ലാതെ നമുക്ക് ഈ ലേക്കിൽ കയാക്ക് ബോട്ടിങ്ങും ചെയ്യാൻ പറ്റും. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴയൊന്നും ഇല്ലെങ്കിൽ സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. മഴയാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. അത് നമ്മൾ എത്ര ആൾക്കാരുണ്ട്, എത്ര നേരത്തേക്കാണെന്നനുസരിച്ച് അതിൻ്റെ പ്രൈസൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്, മൗണ്ടൻസിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഒഴുകി വരുന്ന വെള്ളമാണ്. എന്നിട്ട് പോലും ഇതിനൊരു ഗ്രീൻ കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈം സ്കെയിൽ റിഫ്ലക്ഷൻ ആണ്. സമ്മർ ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കളറിൽ കാണാൻ പറ്റൂ. നല്ല ഭംഗിയിൽ ഇത് കാണാനും അതിന് ചുറ്റും കുറേ നേരം ഇരിക്കാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് നോക്കിപ്പോയിണ്ടല്ലോ. നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് മീനുകളെയൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്കിതിനകത്ത് കാലൊക്കെ ഇട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് ഈ വെള്ളത്തിൽ അങ്ങനെ സ്വിമ്മിങ്ങിനോ അല്ലാതെ ഒന്നും ഇറങ്ങാനൊന്നും അവർ അലോ ചെയ്യില്ല കേട്ടോ. ഇവിടെ വന്നിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. നമ്മളിവിടെ കുറേ നേരം ചിലവഴിച്ചു കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. മാത്രമല്ല നമ്മൾ ഏകദേശം ഒരു 3-4 മണിക്കൂറിൻ്റെ യാത്ര ഇനി നമുക്ക് തിരിച്ചു പോകാനുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ധൃതിയില്ലാതെ താമസിച്ച് ആസ്വദിച്ച് പയ്യെ വീട്ടിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്റ്റേയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്റ്റേയുടെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ വെച്ചിട്ട് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.